രണ്ടായിരത്തി ഇരുപത്തിനാല് ഒളിംപിക്സ് തുടങ്ങാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ജിംനാസ്റ്റിക്സ് ടീം ക്യാപ്റ്റനെ പുറത്താക്കി ജപ്പാൻ പുകവലിയും മദ്യപാനവും കണ്ടെത്തിയതിനെ തുടർന്നാണ് പത്തൊൻപത് കാരിയായ ഷോക്കോ മിയാദയെ ജപ്പാൻ ടീമിൽ നിന്ന് പുറത്താക്കിയത് മൊനോക്കോയിൽ പരിശീലനം നടത്തുന്ന ടീം ക്യാമ്പിൽ നിന്ന് ഷോക്കോയെ നാട്ടിലേക്ക് തിരിച്ചയക്കും ജാപ്പനീസ് ജിംനാസ്റ്റിക്സ് അസോസിയേഷനാണ് പത്തൊൻപത് കാരിയായ താരത്തെ പുറത്താക്കിയതായി പ്രഖ്യാപിച്ചത് ലോക ചാമ്പ്യൻഷിപ്പിൽ വെങ്കലം നേടിയിട്ടുള്ള ഷോക്കോ കുറ്റസമ്മതം നടത്തിയെന്ന് ജപ്പാൻ ജിംനാസ്റ്റിക്സ് അസോസിയേഷൻ വ്യക്തമാക്കി ജപ്പാനിലെ നിയമം അനുസരിച്ച് ഇരുപത് വയസ്സിൽ താഴെയുള്ളവർ മദ്യപിക്കുന്നതും പുകവലിക്കുന്നതും നിയമവിരുദ്ധവും ശിക്ഷാർഹവുമാണ് ജൂലൈ ഇരുപത്തിയേഴ് മുതൽ ഓഗസ്റ്റ് അഞ്ചു വരെയാണ് ജിംനാസ്റ്റിക്സ് മത്സരങ്ങൾ ഷോക്കോ മിയാറ്റയടക്കം അഞ്ച് താരങ്ങളാണ് മത്സരിക്കുന്നത് മിയാറ്റയെ പുറത്താക്കിയതോടെ നാല് താരങ്ങളുമായി ജപ്പാൻ മത്സരിക്കും പുകവലിച്ചതിനു പുറമേ താരം അധികൃതരോട് പറയാതെ പരിശീലന ക്യാമ്പിൽ നിന്ന് ജപ്പാനിലേക്ക് പോയതായും റിപ്പോർട്ടുകളുണ്ട് താരം മദ്യപിച്ചതടക്കമുള്ള നിയമലംഘനങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിനു ശേഷം സ്വന്തം നാട്ടിൽ നാല് വർഷം മുൻപ് അരങ്ങേറിയ ഒളിമ്പിക്സിലാണ് ജപ്പാൻ ടീമിനത്തിൽ ജിംനാസ്റ്റിക്സ് മെഡൽ നേടിയത് ഇത്തവണയും നേട്ടം ആവർത്തിക്കാമെന്ന പ്രതീക്ഷയിലെത്തിയ ടീമിന് അപ്രതീക്ഷിത തിരിച്ചടിയായി മിയാറ്റയുടെ പെരുമാറ്റം നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം